നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. സന്യാസി വര്യനോട് ഒരാൾ ചോദിച്ചു, ദൈവം സർവവ്യാപിയെങ്കിൽ പിന്നെ എന്തിനെ ക്ഷേത്രങ്ങളിൽ പോകണം? സന്യാസി അയാളോട് മറുചോദ്യം ചോദിച്ചു, കാറ്റ് എല്ലായിടത്തുമുണ്ട്, പക്ഷെ ഒരു മരത്തണലിൽ ഇരുന്ന് കാറ്റുകൊള്ളാൻ നാം എന്തിനു കൊതിക്കുന്നു? മരത്തണൽ നൽകുന്ന കുളിർമയുള്ള അനുഭവം പോലെ പ്രത്യേക അന്തരീക്ഷമാണ് ഓരോ പ്രാർത്ഥനാ ഇടങ്ങളും. സന്ധ്യാദീപത്തിൽ ആദ്യമായി കീർത്തനം. ലളിതാ സഹസ്രനാമത്തിലെ 17-ാമത്തെ വരിക്ക്
കാമദേവന്റെ മാംഗല്യഗ്രഹം പോലെ സുന്ദരമാണ് ഭഗവതിയുടെ മുഖം എന്നാണ് അർത്ഥം. അതിന് ഭംഗിയായി രൂപപ്പെടുത്തിയ തോരണം പോലെ സുന്ദരമാണ് ഭഗവതിയുടെ പുരികക്കൊടികൾ. ലളിതാ സഹസ്രനാമ വ്യാഖ്യാനവുമായി സന്ധ്യാദീപത്തിൽ അടുത്തതായി ലളിതാമൃതം. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ 817-ാമത്തെ നാമമാണ് സത്യവ്രത എന്നുള്ളത്. സത്യത്തെ വ്രതമായിട്ടുള്ളവൾ എന്ന് അർത്ഥം, സത്യമേ വ്രതമായിട്ടുള്ളവൾ എന്നർത്ഥം. അങ്ങനെ ഓരോരുത്തരും വ്രതം എന്നുള്ളതിന്, സത്യമെന്നുള്ളത് എല്ലാവർക്കും അറിയാം, വ്രതം എന്നുള്ളതിന് ഒരു രക്ഷപ്രാപ്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന തപസ് അല്ലെങ്കിൽ നിയന്ത്രണം, ഇതാണ് വ്രതം. പല കാരണങ്ങൾക്ക് വേണ്ടി, ഗർഭത്തിന് വേണ്ടി, നല്ല കുട്ടികളുണ്ടാകാൻ വേണ്ടി കന്ദസഷ്ടി വ്രതം ഇങ്ങനെയുള്ളതും, അതുപോലെ സോമവാര വ്രതം, ശുക്രവാര വ്രതം, പ്രദോഷവ്രതം എന്ന അനേക വ്രതങ്ങളാണ്. പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അതൊക്കെ ചെയ്യുന്നു, അതൊക്കെ വ്രതങ്ങളാണ്. ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ത്യാഗം, അതാണ് വ്രതം. ഈ ശരീരത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ക്ലേശം, അതുകൊണ്ടാണ് അതിനെ വ്രതം എന്ന് വിളിക്കുന്നത്. ശിവഭക്തി സുധാപൂർണ്ണേ ശരീരേ വൃത്തിരസ്യ വ്രതമേത തനുഷ്ഠേയം ന തുച്ഛം തച്ചധാരണം. നമ്മൾ ഈ വ്രതാനുഷ്ഠാനങ്ങളെ തുച്ഛമായിട്ട് കാണരുത്. ഈ ഓരോ ശിവഭക്തിയാകുന്ന അമൃത് നിറഞ്ഞ മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ ഈ വ്രതം അനുഷ്ഠിക്കുന്നത്. ഭക്തിക്ക് വേണ്ടിയായിരിക്കണം എന്നർത്ഥം. അങ്ങനെയുള്ളത് കൊണ്ട് ഈ വ്രതങ്ങളെ നമ്മൾ നിസ്സാരവത്കരിക്കരുത് എന്നാണ്. അപ്പോൾ ഇതിന് ഉദാഹരണമായിട്ട് ഗോപികമാരൊക്കെ കാത്യായനി വ്രതം അനുഷ്ഠിച്ചു, ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രാപിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി. അങ്ങനെ ആ വ്രതം കൊണ്ട് അവർ ശ്രീകൃഷ്ണനെ നേടി എന്നാണ് പറയുന്നത്. അങ്ങനെ ശ്രീകൃഷ്ണനെ നേടുവാനായിട്ടുള്ള വ്രതം, അതുകൊണ്ട് അത് തുച്ഛമല്ല, അത് വലുതാണ്. അതുപോലെ രാമൻ്റെ വ്രതം ഇതിൽ പറയുന്നു, സകൃദൈവ പ്രപന്നായ തവാസ്മീതി ചാച്ചത്തെ അഭയം സർവഭൂതേഭ്യ ദദാമ്യേതത് വ്രതം മമ. അപ്പോൾ ഇത് വിഭീഷണ ശരണാഗതി ഘട്ടത്തിൽ വാൽമീകി രാമായണത്തിൽ വരുന്നതാണ്. വിഭീഷണൻ രാമനെ ശരണം പ്രാപിച്ചു, രാമൻ അഭയദാനം ചെയ്തു, അത് എല്ലാവരും ചോദ്യം ചെയ്തു. എങ്കിലും ആ സന്ദർഭത്തിൽ രാമൻ പറഞ്ഞു, ഒരിക്കൽ ഒരു തവണ എന്നെ മാത്രം ശരണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ സർവഭൂതങ്ങളിൽ നിന്നും അഭയം സർവഭൂതേഭ്യ ദദാമേതത് വ്രതം മമ, അഭയദാനത്തെ നൽകുന്നു, അവർക്ക് ആശ്രയത്തെ നൽകുന്നു, അവർക്ക് അവരുടെ ഭയത്തെ ഇല്ലാണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നു. അത് ഒരു തവണ നമസ്കരിച്ചാൽ മതി. ഇപ്പോഴത്തെ ഉപവാസ വ്രതങ്ങളെ പോലെയല്ല, ഒരു രണ്ട് മണിക്കൂർ വിശപ്പ് സഹിക്കാൻ വയ്യാത്തവരാണ്, ഒരു വാനിൽ കയറിയിരുന്ന് അവർ അതിനകത്തിരുന്ന് കഴിക്കുന്നു, കഴിച്ചിട്ടാണ് വ്രതം തുടങ്ങുന്നത്. രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ആ പ്രശ്നം കഴിഞ്ഞു എന്ന് പറഞ്ഞ് വ്രതം അവസാനിപ്പിക്കുന്നു. ഇങ്ങനെയുള്ളത് വ്രതമല്ല. വ്രതം എന്നുള്ളത് ഉറച്ചു നിൽക്കുന്ന ഒരു മനോദാർഢ്യത്തോടുകൂടി നിൽക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അങ്ങനത്തെ വ്രതങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത്. അന്തർ ഉല്ലസിത സ്വച്ഛ ശക്തി പീയൂഷ പൂജിതം ഭവ പൂജോപഭോഗായ ശരീരം ഇതമസ്തുമേ എന്ന് ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയാണ്. ഉള്ളിൽ ഉല്ലസിതമായ ശക്തി കൊണ്ട്, ആ അമൃത് കൊണ്ട് പോഷിതമായ, ഉള്ളിലുള്ള ഭക്തിയാകുന്ന ശക്തി കൊണ്ട് പോഷിതമായ ഈ ശരീരം തൻ്റെ പൂജയ്ക്ക് വേണ്ടി ഉപകരിക്കട്ടെ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. സത്യവ്രതൻ എന്നൊരു ഭക്തനുണ്ടായിരുന്നു. അയാൾ ഭക്തനല്ല, ഒരു മൂർഖനായിരുന്നു, ഒന്നും അറിയില്ല, കാട്ടിലെങ്ങനെ അലഞ്ഞരിഞ്ഞ് നടക്കായിരുന്നു. അപ്പോൾ ഒരു കാട്ടുപന്നി അയാളെ തുരത്തി. ആ സന്ദർഭത്തിൽ അയാൾ ഐ ഐ എന്ന് വിളിച്ചു എന്നാണ് പറയുന്നത്. ഐം എന്നുള്ളത് ദേവിയുടെ ഒരു ബീജാക്ഷരമാണ്. അത് ഭാഗികമായിട്ട് അയാൾ ഉച്ചരിച്ചു, ഐ എന്ന് ഉച്ചരിച്ചു. അങ്ങനെ ആ ഐ ഉച്ചരിച്ചതുകൊണ്ട് അയാൾക്ക് ഒരു വലിയ കവിയായിത്തീർന്നു, വളരെ പ്രശസ്തനായിത്തീർന്നു, അയാളുടെ ബുദ്ധിമാന്ദ്യം ഇല്ലാണ്ടായി എന്നൊക്കെ ദേവി ഭാഗവതത്തിൽ പറയുന്ന കഥയാണ്. അങ്ങനെ ദേവി സത്യവ്രതയാണ് എന്ന് ഇതിന്
അനേക അർത്ഥമുള്ള ഒരു നാമമാണ് സത്യവ്രത. ഇത് 817-ാമത്തെ നാമമാണ്. മുക്തിയെ അപേക്ഷിച്ച് ഉന്നതവും സംശുദ്ധവുമായ ഭാവമാണ് പ്രേമം. ഭാഗവതത്തിൽ പരമപ്രേമരൂപമായ ഭക്തി നിരൂപണങ്ങൾ അങ്ങോളമിങ്ങോളം കാണാൻ കഴിയും. ഭാഗവത സാരാംശവുമായി സന്ധ്യാദീപത്തിൽ അടുത്തതായി ശ്രീമദ് ഭാഗവതം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ 32-ാമത്തെ അധ്യായമാണ് നമ്മളിപ്പോൾ വിചാരം ചെയ്തു വരുന്നത്. 32-ാമത്തെ അധ്യായത്തിൽ 16-17 ശ്ലോകങ്ങളാണ് വിചാരം ചെയ്തു വരുന്നത്. ഇവിടെ വിഷയാസക്തരായവരുടെ അവസ്ഥയെ പറഞ്ഞു വരികയാണ്. അപ്പോൾ 16-ാമത്തെ ശ്ലോകത്തിൽ ഒരു വിഷയാസക്ത സ്വഭാവത്തെ പറഞ്ഞു വെച്ചു. ചെയ്യുന്ന കർമ്മങ്ങളിൽ ആസക്തരായി വേദങ്ങളിലെ അപ്രതിഷിദ്ധ കർമ്മങ്ങൾ, കാമ്യകർമ്മങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നു, അതേപോലെ സന്ധ്യാവന്ദനാദി നിത്യകർമ്മങ്ങളും ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ആൾക്കാർ അവരും. ഇനി അടുത്തത്, രജസാ കുണ്ഠമനസഹ കാമാത്മാനോചിതേന്ദ്രിയ. രജസാ കുണ്ഠമനസഹ, രജോഗുണം വർദ്ധിക്കുക നിമിത്തം ക്ഷോഭം സംഭവിച്ച മനസ്സ്, മന്ദിച്ച മനസ്സ്, കുണ്ഠമനസ്സഹ എന്ന് വെച്ചാൽ കുണ്ഠതകൾ വന്ന മനസ്സ്, മനസ്സോടെ അജിതേന്ദ്രിയാഹ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ കാമാത്മനഹ, കാമാസക്തിയോടുകൂടി ഗൃഹേഷു അഭിരദാശയാഹ, ഗൃഹങ്ങളിൽ, ഗൃഹസംബന്ധ വിഷയങ്ങളിൽ അഭിരദാശയാഹ, തൽപരമായ മനസ്സോടുകൂടി അനുദിനം പിതൃൻ യജന്തി, അനുദിനം പിതൃക്കളെ യജിക്കുന്നു. അങ്ങനെയുള്ളവരും, ഒന്നും കൂടി പറയാം, രജസാ കുണ്ഠമനസ, രജോഗുണം വർദ്ധിക്കുക നിമിത്തം മനസ്സ് മന്ദിച്ചവരും, കാമാത്മനഹ, കാമം വർദ്ധിച്ചവരും, അജിതേന്ദ്രിയ, ഇതുകൊണ്ടൊക്കെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തവരും, ഗൃഹേഷു അഭിരദാശയാഹ, ഗൃഹത്തിൽ, ഗൃഹസംബന്ധ വസ്തുവിഷയങ്ങളിൽ അഭിരമിക്കുന്നവരും ആയ ഈ ജീവന്മാർ അനുദിനം പിതൃൻ യജന്തി, അനുദിനം പിതൃക്കളെ യജിക്കുന്നുണ്ട്. പിതൃകർമ്മങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് വിഭാഗം ആൾക്കാരിവിടെ പറഞ്ഞു. കർമ്മങ്ങളിൽ ആസക്ത മനസ്സരായി പ്രതിഷിദ്ധ കർമ്മങ്ങൾക്ക്, വേദങ്ങളിലെ കാമ്യകർമ്മങ്ങൾ ചെയ്യുന്നു ഭൗതികങ്ങളായ സുഖങ്ങൾ കിട്ടാൻ വേണ്ടി, നിത്യകർമ്മങ്ങൾ ചെയ്യുന്നു അങ്ങനെയുള്ളവരും, പിന്നെ രജോഗുണം വർദ്ധിച്ച് കുണ്ഠമനസ്കരായി കാമാത്മാക്കളായി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ ഈ ഗൃഹസംബന്ധ വസ്തുവിഷയങ്ങളിൽ പെട്ട് അവർ പിതൃൻ യജന്തി എന്ന് പറയുമ്പോൾ അവിടെ ആയതിന് ഉപലക്ഷണമായിട്ടെടുത്ത് ദേവന്മാരെ കൂടി യജിക്കുന്നു എന്ന് സ്വീകരിച്ചോളണം. പിതൃക്കളെ അവർ അനുദിവസം യജിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ദേവകർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ കുണ്ഠമനസ്കരാണ്, ഭൗതിക സുഖങ്ങളാണ് അവരുടെ താല്പര്യം, ആഗ്രഹം. ഈ രണ്ടു പേർക്കും ഏതൊരു ഗതിയാണ് എന്നുള്ളത് ഇനി അടുത്ത 18-ഉം 19-ഉം ശ്ലോകങ്ങൾ കഴിഞ്ഞ് 20-ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്. അപ്പോൾ അതാ പറഞ്ഞത് ഇവിടെ ഒരു ക്ലിഷ്ടതയുണ്ടെന്ന്. ചില ആചാര്യന്മാരുടെ അഭിപ്രായത്തിൽ ഇവിടെ ക്രമം ശരിയാകുന്നില്ല. ഈ 16-17 ശ്ലോകങ്ങൾ കഴിഞ്ഞ് 20-ാമത്തെ ശ്ലോകം വന്നു കഴിഞ്ഞാലാണ് അവിടെ ക്രമം ശരിയാകുക. ഇത് കാലാന്തരത്തിൽ ചിലപ്പോൾ ക്രമം തെറ്റിയതാവാം, അല്ലാതെ വരാൻ സാധ്യതയില്ല എന്ന് പറയും. കാരണം ഇപ്പം നമ്മൾ ഈ പറഞ്ഞ രണ്ട് ശ്ലോകങ്ങൾ, 16-17 ശ്ലോകങ്ങളിൽ നമ്മൾ കേട്ടത് വൈദിക കർമ്മങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, യാഗയജ്ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ദേവതകളെ ഉപാസിക്കുന്നുണ്ട്, പിതൃക്കളെ ആരാധിക്കുന്നുണ്ട്, അപ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ തീർത്തും ദുഷ്ടരാന്ന് പറയാൻ വയ്യ. പക്ഷേ കാമാത്മാക്കളാണ്, ആഗ്രഹങ്ങൾ സാധിക്കണം എന്നാഗ്രഹമുണ്ട്, തങ്ങളുടെ ആഗ്രഹങ്ങൾ, ആഗ്രഹങ്ങൾ ഭോഗവിഷയങ്ങളൊക്കെ ആയിക്കൊണ്ടുള്ള ആഗ്രഹങ്ങൾ സാധിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയിട്ട് ആണ് അവർ കാമ്യകർമ്മങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് ഉണ്ടാകുന്ന ഗതി അത് പിതൃയാനം ആണ്. ആ പിതൃയാനം 20-ാമത്തെ ശ്ലോകത്തിലാണ് പറഞ്ഞു വെച്ചത്.
പതിനേഴാമത്തെയും പതിനെട്ടാമത്തെയും ശ്ലോകങ്ങളിൽ ഭഗവൽ വിമുഖരായി കാമക്രോധ ലോഭങ്ങൾക്കടിമപ്പെട്ട് ദുർമാർഗത്തിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. അവർക്കും നേരത്തെ പറഞ്ഞവർക്കും ഒരേപോലെ പിതൃയാനത്തിലൂടെ അല്ലെ പിതൃയാനം സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശാസ്ത്രത്തിന് സമ്മതമല്ല. കഴിഞ്ഞ 30-ാമത്തെ ശ്ലോകത്തിൽ ദുർമാർഗികളായി കാമക്രോധലോഭങ്ങളെ ആശ്രയിക്കുന്നവർക്ക് നരകഗതിയാണ് എന്നാണ് പറഞ്ഞത്. അതേപോലെ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ ദുർമാർഗികൾക്ക് നരകഗതി, അത് കഴിഞ്ഞ് ക്ഷുദ്ര ജന്തുക്കളായിട്ട് ജന്മം, ഇതാ പറഞ്ഞത്. അതുകൊണ്ടാണ് അവിടെ ക്ലിഷ്ടതണ്ടെന്ന് പറഞ്ഞത്. എന്തായാലും ആയതിനെ കൂടുതൽ വിശദീകരിക്കാം. ഇന്ന് സമയം തീർന്നതുകൊണ്ട് നാളെ ഈ ശ്ലോകങ്ങളെ വെച്ചുകൊണ്ട് തന്നെ ഒന്ന് കൂടുതൽ വിശദീകരിക്കാം. മൂലപ്രകൃതിയിൽ നിന്നും ഉണ്ടായതാണ് പ്രപഞ്ചം. പ്രപഞ്ചം തന്നെ വളരെ വലുതാണ്. മൂലപ്രകൃതി പ്രപഞ്ചത്തെക്കാൾ വലുതും. ഇതെല്ലാം തന്നിൽ വഹിക്കുന്നത് ഭഗവാന്റെ വിരാട് സ്വരൂപവും. സന്ധ്യാദീപത്തിൽ അടുത്തതായി ജ്യോതിർഗമയ. നമുക്ക് നമ്മളെ പറ്റി ഓരോ അഭിപ്രായം ഉണ്ടാവും. പുറത്ത് പറയുമ്പം ഗംഭീരമായിട്ടുള്ളതും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് മോശമായിട്ടുള്ളതും, അങ്ങനെ രണ്ട് തരത്തിലുള്ള അഭിപ്രായം നമുക്ക് നമ്മളെ പറ്റിയുണ്ട്, എല്ലാവരെ പറ്റിയുണ്ട്. നമ്മളുടെ അഭിപ്രായങ്ങളിൽ ആണ് നമ്മളിപ്പം നിലകൊള്ളുന്നത്. ആ നമ്മളെക്കുറിച്ച് നമുക്കുള്ള അഭിപ്രായങ്ങൾ സത്യമാണോ എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുവാനും കൂടി ഈശ്വരൻ വിട്ടുതരുന്ന അവസരങ്ങളാണ് വിഷമഘട്ടങ്ങൾ. ആ വിഷമഘട്ടങ്ങളിൽ നമ്മൾക്ക് ഒരു പുനർവിചിന്തനം നമ്മളെപ്പറ്റി ഉണ്ടാവും. ആ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ നമ്മൾ പ്രയാസപ്പെടും, നമ്മൾ പരിശ്രമിക്കും. കഴിവുള്ളവരാണ്, കേമന്മാരാണ് എന്ന് കരുതുന്ന നമ്മളുടെ കഴിവിൻ്റെയും കേമത്തത്തിൻ്റെയും പരിധി ജീവിതത്തിലൂടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മളുടെ കഴിവിൻ്റെ പരിമിതി പ്രയത്നത്തിലൂടെ അനുഭവിക്കുന്ന സമയത്ത് സംഭവിക്കുന്നതാണ് ശരണാഗതി. അല്ലാതെ അത് ബുദ്ധിപരമായിട്ട് സംഭവിക്കുന്നതല്ല. ബുദ്ധിപരമായിട്ട് സമർപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, അത് സമർപ്പണമല്ല. സമർപ്പണം സംഭവിക്കുകയാണ് ചെയ്യുക, ശരണാഗതി സംഭവിക്കുകയാണ് ചെയ്യുക. അത് ഗുഹയ്ക്കകത്തു പോയി ഒളിച്ചിരുന്നാൽ സംഭവിക്കുകയില്ല. ആരാണോ ഈശ്വര പാദപത്മങ്ങളിൽ സമ്പൂർണമായി സമർപ്പിക്കുന്നത്, അവരെ ഈശ്വരൻ കൈവിടാതെ നോക്കും. ഈശ്വരൻ കൈവിടാതെ നോക്കും. ഇവിടെ ഈശ്വരൻ കൈവിടുമോ എന്ന് നമുക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് നമ്മൾ മുറുക്കെ പിടിച്ചിരിക്കുക. നമ്മുടെ പിടുത്തത്തിന് കുറച്ച് കഴിഞ്ഞാൽ അയവ് വരും. കാരണം കൈക്ക് കുറച്ച് നേരം കഴിഞ്ഞാൽ ഒരേ രീതിയിൽ കുറേ കാലം പിടിക്കാൻ പറ്റില്ല, പിടിക്കുക അയവ് വരും. ആ അയവ് വരുമ്പം ഊർന്നു പോകും. അതുകൊണ്ട് നമ്മുടെ പ്രയത്നമല്ല, നമ്മുടെ സമർപ്പണമാണ് പ്രധാനം. അതിന് പ്രയത്നം വേണം. എന്തിന്? സമർപ്പണം പൂർണ്ണമാകാൻ. കാരണം നമ്മളുടെ കഴിവിൻ്റെ പരിമിതി ബുദ്ധി കൊണ്ടല്ല, കഴിവിൻ്റെ പരിമിതി മനസ്സിലാക്കുക. ജീവിച്ചിട്ട് ജീവിതത്തെ ശ്രദ്ധാപുരസരം ജീവിക്കാത്ത ഒരാൾക്ക് അധ്യാത്മികത പറഞ്ഞിട്ടുള്ളതല്ല. സ്വന്തം ജീവിതത്തെ ഉപേക്ഷിച്ചിട്ടല്ല അധ്യാത്മികതയിലേക്ക് കയറുക. ഈ ദൈവദശകത്തിൽ അത് തന്നെയാണ് ഗുരുദേവൻ വളരെ പ്രധാനമായിട്ട് സ്ട്രെസ് ചെയ്യുന്നത് എന്ന് നമുക്ക് പോകെ പോകെ മനസ്സിലാകും. അപ്പം നമ്മുടെ കഴിവിൻ്റെ പരിമിതിയെ ജീവിതത്തിലൂടെ മനസ്സിലാക്കി കഴിയുമ്പോൾ സംഭവിക്കുന്ന സമർപ്പണം, ആ സമർപ്പണത്തിൽ ഭഗവാൻ നമ്മളെ അങ്ങ് എടുക്കും. പൂച്ച അതിൻ്റെ കുഞ്ഞിനെ കടിച്ചെടുത്ത് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കുന്നതുപോലെ ഈശ്വരൻ കൈവിടാതെ നമ്മളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് രക്ഷിക്കാൻ കൊണ്ടുപോകും. ഈശ്വരൻ നമ്മളുടെ രക്ഷകനായിത്തീരും. ദൈവമേ കാത്തുകൊള്ളങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ. ഞങ്ങളെ അങ്ങ് കാത്തുകൊള്ളണം. ഞങ്ങളും പിടിക്കാം, ഞങ്ങളും അങ്ങേ സ്മരിക്കാം, പക്ഷെ അത് പോരാ, അത് പൂർണ്ണമാവില്ല. പൂർണ്ണമാവണമെങ്കിൽ അങ്ങ് കൈവിടാതെ ഞങ്ങളെ കാത്തുകൊള്ളണം. അങ്ങ് കാത്തുകൊണ്ടാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇടയ്ക്ക് ക്ഷീണം വരും, അങ്ങേക്കത് വരില്ല. അതുകൊണ്ട് അങ്ങാണ് ഞങ്ങളെ കാത്തുകൊള്ളുന്നത് എങ്കിൽ ഞങ്ങൾ സുരക്ഷിതരാണ്. പൂച്ച അതിൻ്റെ കുഞ്ഞിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത് പോലെ. ദൈവമേ കാത്തുകൊള്ളങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ധിക്കൊരാവി വൻതോണി നിൻ പദം. നാവികൻ നീ ഭവാബ്ധിക്ക് സംസാരമാകുന്ന അബ്ധി,
ഭവം സംസാരം അബ്ധി സാഗരം ആ കടൽ സംസാര കടൽ ആ കടൽ ആ കടലിൽ പലതരത്തിലുള്ള ജീവജാലങ്ങളുമുണ്ട് തിമിംഗലമുണ്ട് ശ്രാവുണ്ട് ദ്രോഹിക്കാത്ത ജീവജാലങ്ങളുണ്ട് ദ്രോഹിക്കുന്നതുണ്ട് ഇതിൽ നിന്നൊക്കെ തരണം ചെയ്ത് അക്കരെ എത്തണമെന്നുണ്ടെങ്കിൽ ജനന മരണങ്ങളാകുന്ന രണ്ട് കരകൾക്കിടയിലൂടെ ഒഴുകുന്ന ജീവിതമാകുന്ന സംസാരസാഗരത്തെ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ കേടുപാടുകളൊന്നും കൂടാതെ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നീ നയിച്ചാലേ സാധിക്കുകയുള്ളൂ. അപ്പം കടൽ കടക്കണമെങ്കിൽ ഒരു ആവി വൻ തോണി ഒരു കപ്പൽ വേണ്ടേ? ആ കപ്പൽ ആരാണ്? എന്താണ്? നിൻ പദം, ഭഗവത് പദമാണ് ആ കപ്പൽ. ആ കപ്പലിൻ്റെ നാവികനാരാ? നീയാണ് നാവികൻ. നീൻ്റെ പദങ്ങളാകുന്ന തൃപാദപത്മങ്ങളാകുന്ന കപ്പലിൽ എന്നെ കയറ്റിയിരുത്തി നീ നയിച്ച് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം. പരിമിതനാണ് ഞാൻ. ആ പരിമിതി എൻ്റെ ബുദ്ധിക്കും ഉണ്ടാകും, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾക്കും ഉണ്ടാകും. ആ പരിമിതനാണ് നീ. അതുകൊണ്ട് നീ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പരിമിതിയും ഉണ്ടാവില്ല. നീ നയിച്ചാൽ യാതൊരു കേടുപാടുകളും കൂടാതെ എനിക്ക് അക്കരെ എത്താൻ സാധിക്കും. അതുകൊണ്ടല്ലയോ ദൈവമേ കാത്തുകൊള്ളങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ, അങ്ങ് ഞങ്ങ ഇങ്ങ് കാത്തുകൊള്ളണം. ഇപ്പം ഈശ്വരൻ ദൂരെയാണ്, അടുത്തായിട്ടില്ല. ഈശ്വരൻ താൻ തന്നെയാണ് ഈശ്വരൻ എന്ന ആ ബോധത്തിലെത്തിയിട്ടില്ല. ഇപ്പോൾ ഈശ്വരൻ ദൂരത്തന്നെയായിരിക്കുന്നത്. എല്ലാ ആധ്യാത്മിക യാത്രയുടെയും തുടക്കത്തിൽ ഈശ്വരൻ ദൂരത്തന്നെയായിരിക്കും. ഗരുഡഭഗവാന് ഒരു ക്ഷേത്രം അത്യപൂർവമാണ്. തിരൂർ ആലത്തിയൂർ വെള്ളാമശ്ശേരി ഗരുഡൻകാവ് ക്ഷേത്രം കേരളത്തിലെ ഏക ഗരുഡൻ ക്ഷേത്രം കൂടിയാണ്. മലപ്പുറം ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാക്ഷേത്രങ്ങളിലെ ദീപാരാധന വിശേഷങ്ങളുമായി സന്ധ്യാദീപത്തിൽ അടുത്തതായി ദീപാരാധന. സന്ധ്യാദീപത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ സന്ധ്യാദീപം, അമൃത ടിവി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ അഡ്രസ്: സന്ധ്യാദീപം@അമൃത ടിവി.com. സന്ധ്യാദീപത്തിൻ്റെ ഇന്നത്തെ സർഗം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.